അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഴം കൊണ്ടാണ് നല്ലൊരു ലഡുവാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നൊന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ നല്ല നേന്ത്രപ്പഴം 3 എടുത്തിട്ടുണ്ട്. നമുക്കത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിത് 3 തൊലിയൊക്കെ കളഞ്ഞ് അറ്റം മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ നമുക്ക് മിക്സിയിൽ അരഞ്ഞ് വേഗം കിട്ടും. നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തതാണിത്. വെള്ളം തീരെ ചേർക്കരുത്. അപ്പോൾ നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ 1 ഞാൻ ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് റെഡ് കളറ് ഫുഡ് കളറും കൂടെയാണ് ചേർക്കുന്നത്. റെഡ് കളറാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ ചേർക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ 1 നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കൂടെ കൂടെ നമുക്ക് നെയ്യ് ഒഴിക്കേണ്ടി വരും. ഇതിലേക്ക് ലഡു ആകുമ്പോൾ നമുക്ക് നെയ്യ് കുറച്ച് വേണം അതിലേക്ക്. അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി, നമ്മൾ കളർ ചേർത്തതുകൊണ്ട് കളർ കുറച്ച് മാറി. ഇഷ്ടമുള്ളവർക്ക് ഗ്രീൻ കളറോ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തതാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണതിൽ, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും, ഉരുട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇത് വിട്ട് വിട്ട് വരണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നെയ്യ് കുറവായി തോന്നുമ്പോൾ വീണ്ടും വീണ്ടും നെയ്യ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഇതൊന്നും നല്ലൊരു കളർ മാറ്റം വന്ന്, പൊടിക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ലഡു ആവുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും. പിന്നെ ഞാനിത് ലാസ്റ്റ് ഉരുട്ടെടുക്കുന്ന ടൈമിൽ ഇത് പഞ്ചസാര കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാവണോണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് കൊടുക്കാം. ഇടയിലിടയിൽ ഞാൻ കുറേശ്ശായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടതിന് നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ അടി കണ്ടോ, പൊടി വെന്തതുകൊണ്ടാണ് അടിഭാഗം അങ്ങനെ ഒരു മിനുസുള്ള പോലെ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാ ഭാഗവും വരണതിൻ്റെത്. നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടത്. ഇപ്പോൾ കണ്ട പൊടിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുത്തി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ചൂട് ഇതിലേക്ക് ഞാൻ ചൂടുള്ള ടൈമിൽ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞൊരു ചൂട് പോയിട്ട് നമുക്ക് കയ്യിൽ കുഴക്കാൻ പറ്റിയ ചൂടാവുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം.
അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോണം നെക്കി നോക്കുമ്പോൾ അതിൽ നെയ്യ് നല്ലോണം മുന്നിട്ട് വരുന്നത് കാണാം. നമ്മൾ കയ്യിൽ നല്ലോണം നെയ്യായി വരുന്നത് കാണാം. കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഞെക്കിയിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ. അപ്പോൾ നല്ലോണം നല്ല ഷേപ്പിൽ ഉരുണ്ട് വരും. ഞാനിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൂട്ടിക്കുഴച്ചെടുത്തതാണിത്. നല്ലോണം ഉരുട്ടിയെടുത്തതാണിത്. നമുക്കിത് പഞ്ചസാര കോട്ട് ചെയ്യാം. പഞ്ചസാര കോട്ട് ചെയ്യണമെന്നുള്ളവർക്ക് മാത്രം കോട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ചിലർക്കും നമുക്ക് കഴിക്കാം. ഇനി പഞ്ചസാര അല്ല വേണ്ടത് എന്നുള്ളത് നമുക്ക് തേങ്ങ ചിരകിയിട്ട് അതിൽ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പഞ്ചസാരക്ക് പകരം കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പഞ്ചസാരയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുള്ള ടൈമിൽ നമുക്ക് ഇത് നല്ല ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. ഇനി ബേക്കറികളിലൊക്കെ കാണും പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലഡു തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ കമൻറ്റ് എല്ലാം അറിയിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.